അബു ഉബൈദയുടെ കണ്ണുകൾ തങ്ങളെ ഭയപ്പെടുത്തുന്നെന്ന് ഇസ്രയേൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. അത് കാരണമായി അബു ഉബൈദയുടെ കണ്ണുകളെക്കുറിച്ച് അന്വേഷിക്കാൻ ഇസ്രയേൽ രഹസ്യാന്വേഷണ വിഭാഗം ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുകയാണ്. അൽഗസാം ബ്രിഗേഡ് വക്താവ് അബു ഉബൈദയുടെ കണ്ണുകളെക്കുറിച്ച് ഇസ്രയേൽ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. അവസാനം പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ അബു ഉബൈദയുടെ കണ്ണുകൾ തമ്മിൽ വലിപ്പ വ്യത്യാസം ഉണ്ടെന്നാണ് ഇസ്രയേൽ പ്രതിരോധ സേനയിപ്പോൾ പറയുന്നത്. വ്യോമാക്രമണത്തിൽ അദ്ദേഹത്തിന് പരിക്കേറ്റിരിക്കാം എന്ന സംശയത്തിലാണ് ഇസ്രയേൽ. അല്ലെങ്കിൽ കാഴ്ചക്കാരുടെ ശ്രദ്ധയാകർഷിക്കാൻ വേണ്ടി ചെയ്തതാണോ എന്നും സംശയം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ഇസ്രയേലിനെ രൂക്ഷമായി വിമർശിക്കുന്ന ഒരു വീഡിയോ അബു ഉബൈദ അടുത്തിടെ പോസ്റ്റ് ചെയ്തിരുന്നു. ഈ വീഡിയോയിലും അദ്ദേഹം കഫിയ കൊണ്ട് മുഖം മറച്ചിട്ടുണ്ടെങ്കിലും കണ്ണുകളുടെ വലിപ്പ വ്യത്യാസം തങ്ങൾ കണ്ടെത്തിയെന്നാണ് ഇസ്രയേലിൻ്റെ അവകാശവാദം. അതായത് അബു ഉബൈദയുടെ കണ്ണുകളുടെ വലിപ്പം കണ്ടെത്തിയെന്നാണ് ഇപ്പോൾ ഇസ്രയേൽ അവകാശപ്പെട്ടിരിക്കുന്നത്. അതായത് അബു ഉബൈദയുടെ കണ്ണുകളുടെ വലിപ്പം കണ്ടെത്തിയെന്ന ഒരു വലിയ നേട്ടമാണിപ്പോൾ ഇസ്രയേൽ പറഞ്ഞിരിക്കുന്നത്. വെറും ഇട്ടാവട്ടത്തുള്ള ബന്ദികളെ തിരിച്ചു കൊണ്ടുവരാൻ സകല സംവിധാനങ്ങളും ലോകത്തെ വൻ ശക്തിയായ അമേരിക്കയും ബ്രിട്ടനും തങ്ങളുടെ കൂടെ സകല പിന്തുണയും നൽകിയിട്ടും ഇസ്രയേലിന് സാധിച്ചിട്ടില്ല എന്നത് ലോകത്തിന് മുൻപിൽ ഇസ്രയേലിന് നാണം കെടുത്തിയിരിക്കുകയാണ്. അബു ഉബൈദയെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരാൾക്ക് ഈ മാറ്റം കണ്ടെത്താനാകുമെന്നാണിപ്പോൾ ഇസ്രയേൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ബന്ദികളിൽ നിന്നും ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനുള്ള തന്ത്രപരമായൊരു നീക്കമാണോ ഇതിന് പിന്നിൽ എന്നാണിപ്പോൾ യുദ്ധനിരീക്ഷകർ ചോദിക്കുന്നത്. ഒരു കണ്ണ് രണ്ടാമത്തേതിനേക്കാൾ വലുതാണ്, അത് അസാധാരണമാണെന്നും ഇസ്രയേൽ പ്രതിരോധ സേനയെ ഉദ്ധരിച്ച് ജെറുസലേം പോസ്റ്റ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഇസ്രയേലിൻ്റെ നിഷ്ഠൂരമായ ആക്രമണത്തെക്കുറിച്ചും ഹമാസിൻ്റെ പ്രതിരോധത്തെക്കുറിച്ചും അറിയാൻ ഫലസ്തീൻ ജനത കാതോർക്കുന്നത് അബു ഉബൈദയുടെ വാക്കുകൾക്കാണ്. ഒക്ടോബർ 7 ഹമാസിൻ്റെ ആക്രമണങ്ങൾക്ക് ശേഷം അദ്ദേഹം നിരന്തരം മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്താറുണ്ട്. പട്ടാള യൂണിഫോമിൽ കണ്ണ് മാത്രം പുറത്തേക്ക് കാണുന്ന വിധത്തിൽ ചുവന്ന കഫിയ കൊണ്ട് മുഖം മറച്ചാണ് അബു ഉബൈദ മാധ്യമങ്ങളെ കാണാറുള്ളത്. യുദ്ധഭൂമിയിൽ നിന്ന് ഇസ്രയേൽ അനുകൂല വാർത്തകൾ മാത്രം പുറം ലോകത്തെത്തുന്ന വേളയിലാണ് അബു ഉബൈദയുടെ വാർത്താ സമ്മേളനവും റെക്കോർഡിംഗ് സംഭാഷണങ്ങളും ശ്രദ്ധ നേടിയത്. അൽഗസാം ബ്രിഗേഡ് തകർത്ത ഇസ്രയേൽ ടാങ്കുകളുടെയും ആയുധങ്ങളുടെയും എണ്ണമടക്കം വസ്തുനിഷ്ഠമായ വിവരങ്ങളാണ് അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനങ്ങളിലൂടെ സംപ്രേക്ഷണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.